ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന പി എസ് സി സംബന്ധമായ പ്രധാന വാർത്തകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ യഥാസമയം ലഭ്യമാകാത്ത നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. കൂടാതെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ ലഭ്യമാകാത്ത ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകാം. അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളുടെ PDF ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതാണ്. കൂടാതെ നമ്മുടെ ക്ലാസ്സുകളുടെ ലിങ്കുകളും ആ ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ പ്രധാന വാർത്തയെന്ന് പറയുന്ന ബിരുദതല മുഖ്യ പരീക്ഷകൾ സെപ്റ്റംബർ മുതൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം തദ്ദേശ ഭരണ സെക്രട്ടറി, പിന്നെ സബ് ഇൻസ്പെക്ടർ അങ്ങനെ തുടങ്ങിയ പ്രധാന തസ്തികളൊക്കെ ഉൾപ്പെടുന്ന പരീക്ഷയാണ് ഈ പരീക്ഷകൾ. അതിൻ്റെ മെയിൻ പരീക്ഷ സെപ്റ്റംബർ മുതൽ ആരംഭിക്കുകയാണ്. അതിൻ്റെ പ്രിലിമിനറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം ഘട്ട പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞു. അതിലെ പരീക്ഷ എഴുതിയവർ 63.26% മാത്രമേ പരീക്ഷ എഴുതിയുള്ളൂ. രണ്ടാം ഘട്ടത്തിൽ 174,028 പേർ പരീക്ഷ എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിൽ നോക്കി ഈ വാർത്തകൾ വായിച്ച് മനസ്സിലാക്കാമെന്ന് കരുതുന്നു. കൂടാതെ PDF ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി വാട്സപ്പ് ഗ്രൂപ്പിൽ വരിക. അപ്പോൾ നമുക്ക് അടുത്ത വാർത്ത ഒന്ന് നോക്കാം. പ്രൈമറി അധ്യാപക പരീക്ഷയെക്കുറിച്ചുള്ളതാണ്. LP പരീക്ഷയ്ക്ക് 49,062 പേരും UP 1.44 ലക്ഷം 1,44,000 പേരുമാണ് അപേക്ഷ നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതും നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി വായിച്ച് മനസ്സിലാക്കാം. അപേക്ഷകരുടെ എണ്ണമൊക്കെ അറിയാം. കൺഫർമേഷൻ നൽകിയവരുടെ എണ്ണവും ജില്ല തിരിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് കേരള ബാങ്ക് അപേക്ഷകരുടെ എണ്ണമാണ്. ക്ലാർക്ക് ക്യാഷ്യർ തസ്തികയിലേക്ക് 79,971 പേർ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഓഫീസ് അറ്റൻഡൻ്റ് തസ്തികയിലേക്ക് 2.5 ലക്ഷം പേരാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ഇനി LD ക്ലർക്കിൻ്റെ പരീക്ഷ ഏത് മാസം നടക്കുമെന്നുള്ളത് നമുക്ക് ജില്ല തിരിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടി കാണാം. തിരുവനന്തപുരത്ത് July 27 നമ്മൾ അറിഞ്ഞതാണ്. കൊല്ലം, കണ്ണൂർ ജില്ലകളിൽ August 19, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലയിലും ഓഗസ്റ്റ്, ആലപ്പുഴ, പാലക്കാട് സെപ്റ്റംബർ, കോട്ടയം, കോഴിക്കോടും സെപ്റ്റംബർ, ഇടുക്കി, മലപ്പുറം, എറണാകുളം, വയനാട് എന്നീ ജില്ലകളിൽ ഒക്ടോബറിലുമാണ് നടക്കുന്നത്. അങ്ങനെ 14 ജില്ലകളിലും പിന്നെ കൊടുത്തിരിക്കുന്ന തസ്തിക മാറ്റമാണ്. അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് 39 തസ്തികളിൽ PSC വിജ്ഞാപനം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചും വിശദമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റു ചില വിവരങ്ങളും കൂടെ ഉണ്ട്. സർവകലാശാല അസിസ്റ്റൻ്റ് നിയമനത്തെക്കുറിച്ചുള്ള വാർത്തയാണ്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണിത്. സഹകരണ ബാങ്ക് സംഘങ്ങളിൽ 207 ഒഴിവുണ്ട്. അതിന് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഇതിൻ്റെ സ്ക്രീനിൽ നോക്കി വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് യഥാസമയം ഈ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളുടെയൊക്കെ PDF കൂടി ലഭിക്കും. നമ്മുടെ LDC, LGS സിലബസ് ക്ലാസ്സുകളും നൽകി വരുന്നുണ്ട്. മുടങ്ങാതെ തന്നെ കൃത്യമായി ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളുമൊക്കെ യഥാസമയം ലഭിക്കാൻ ആ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഇതുപോലുള്ള പ്രയോജനകരമായ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.